പതിവ് വഴികളും പറഞ്ഞുവെച്ച വഴികളും പിന്തുടരുക ചിന്താരവിയുടെ രീതിയല്ല. സഞ്ചാരത്തിലും എഴുത്തിലും ചിന്തയിലുമെല്ലാം വേറെ തന്നെ ഒരു യാത്രാവഴിയും ഭാഷാവഴിയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. മരണത്തിലേക്ക് രവീന്ദ്രൻ ഒടുവില്ലത്തെ യാത്ര പോയപ്പോൾ നിശ്ചലമായത് ആ വേറിട്ട വഴി നടപ്പായിരുന്നു. ഓർമ്മകളെ കൂട്ടിവരയ്ക്കും തോറും ചിത്രകാരൻ പ്രഭാകരന് കിട്ടുന്ന ചിത്രം വഴികാട്ടിയായിരുന്ന ഒരു വലിയ വെളിച്ചത്തിൻ്റെ മുഖചിത്രമാണ്. നാട്ടിടവഴികളിലൂടെ വഴി നടത്തുമ്പോൾ അതൊരു നാട്ടുവെളിച്ചമാകും. ധിഷണയുടെ ആഴവും കൊടുമുടികളും കീഴടക്കുമ്പോൾ അതൊരു പ്രകാശഗോപുരവും. ന്യൂനേട്ടനാണ് സത്യത്തിൽ തന്നെ ചിത്രകലയിലേക്ക് പറഞ്ഞു വിടുന്നു. ന്യൂനേട്ടൻ ആദ്യം നന്നായി ചിത്രകലയെ പറ്റിയിട്ടൊക്കെ എഴുതുകയായിരുന്നു. അതുപോലെ പുസ്തകങ്ങൾ കളക്ട് ചെയ്യുക, അത് കൊണ്ടുതരിക. വിൻസെൻ്റ് വാഗ്നറിൻ്റെ ലെഷ് ഫോർ ലൈഫ് എന്നൊക്കെ പറയുന്ന പുസ്തകം വായിക്കണം എന്നൊക്കെ പറഞ്ഞു തരിക, മനസ്സിലാക്കാൻ. അങ്ങനെ ന്യൂനേട്ടന് വളരെ ഇതുണ്ടായിരുന്നു എന്നോട്. കാരണം ചിത്രകല അഭ്യസിക്കാൻ തന്നെ ന്യൂനേട്ടൻ സിനിമ ആദ്യമായിട്ട് ഞാൻ കാണുന്ന സിനിമ മൂടുപടം ന്യൂനേട്ടൻ കൊണ്ടുവന്നു. അന്ന് ന്യൂനേട്ടൻ കോളേജ് വിദ്യാർത്ഥിയാണ്. റോളിംഗ് സ്റ്റോൺ എന്നാണ് മരിക്കുന്നതിന് നാളുകൾക്ക് മുമ്പ് ചിന്താരവി സ്വയം വിശേഷിപ്പിച്ചത്. ഉരുളുന്ന കല്ലിന് ഉരുളുക തന്നെയായിരുന്നു ലക്ഷ്യവും മാർഗവും. ഒരിടത്തും ഉറച്ചു നിൽക്കാത്ത പ്രകൃതം കരിയറിസത്തിൻ്റെ ഇക്കാലത്ത് നഷ്ടപ്പെട്ടുകയിലാണ് പെടുക. എന്നാൽ ചിന്തയുടെ ഊർജ്ജപ്രവാഹത്തിൽ ഒഴുകിപ്പരക്കാവുന്ന ഇടങ്ങളിലെല്ലാം പരന്ന് വിസ്തൃതമാവുകയായിരുന്നു ചിന്തരവി എന്ന കെ രവീന്ദ്രൻ എന്ന ഈ റോളിംഗ് സ്റ്റോൺ. ഞാനും രവിയും ജീവിച്ചിരിക്കുമ്പോഴേ നരകത്തിലായിരുന്നു. അപ്പൊ ഞങ്ങൾ നരകത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സ്വർഗം മാത്രമായിരിക്കും, സ്വപ്നമായിരിക്കും. ഈ സ്വപ്നമാണ് ഞാൻ ചെയ്യുന്ന ഓരോ സിനിമകളും, രവി ചെയ്ത ഓരോ പ്രവൃത്തിയും. ഓരോ സിനിമയല്ല, അവനൊരു സ്റ്റെപ്പ് വയ്ക്കുമ്പോഴുള്ള പ്രവൃത്തി ഏതോ ഒരാൾക്ക് എവിടെയെങ്കിലും സൗകര്യമാവട്ടെ എന്നുവേണ്ടി അവൻ പ്രവർത്തിക്കാറുള്ളൂ. എൻ്റെ തെറ്റെന്താണെന്ന് വെച്ചാൽ ഞാനതൊക്കെ സിനിമയാക്കുകയാണ്. ഞാൻ പ്രവർത്തിക്കുന്നത് സിനിമ തന്നെ. ഐ തിങ്ക് ആൻഡ് ഐ മേക്ക് ഫിലിം, തമ്മിൽ വ്യത്യാസമില്ല. പക്ഷെ എനിക്ക് ആ കാലത്ത് ഏത് കാലത്തും എനിക്കൊരു ധൈര്യം ഈ ഒരു മനുഷ്യനാണ്. സത്യത്തിൽ ഈ രവീന്ദ്രനാണ് മനുഷ്യന് വേറൊരാളെ ഡിപ്പെൻഡ് ഇല്ലാതെയും ജീവിക്കാൻ പറ്റും. ഒരു ഓഫീസിൽ പോയിട്ട് ഇതിൽ ജോലി ചെയ്തിട്ടൊക്കെ ജീവിക്കണം എന്ന് പറയുന്ന ഇല്ലാതെ ശരിക്കും എന്നെയൊക്കെ കരുത്തിനാക്കാൻ സത്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്ത രവീന്ദ്രനാണ്. കാരണം ജോലി ഇല്ലാതാവുന്നേരം നമ്മൾ സത്യത്തിൽ ഒരു ലോകത്തിൽ എനിക്ക് പലപ്പോഴും പറ്റുന്നു. ഞാൻ ആകെ ജീവിതത്തിൽ 6 മാസം ജോലി ചെയ്തു ഒരു കോളേജിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതല്ലാതെ എനിക്കൊന്നും പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് സത്യത്തിൽ ഈ ഉൾക്കാഴ്ചകളും ഈ വെളിച്ചമൊക്കെ ഇപ്പോഴും എനിക്കുള്ള ജീവിതത്തിൽ സത്യത്തിൽ. ഉരുളുന്ന കല്ലിൽ പായൽ പുരളില്ല. ഒരിക്കലും പായലും പൂപ്പലും പിടിച്ചിട്ടില്ലാത്ത ചിന്തയുടെ ആ റോളിംഗ് സ്റ്റോൺ ഉരുണ്ടു തുടങ്ങിയത് കോഴിക്കോട്ടെ കണ്ണാടിക്കലിൽ നിന്നാണ്. ക്രിസ്ത്യൻ കോളേജ് വഴി മുംബൈയിലേക്കും അവിടെ നിന്ന് മാധ്യമപ്രവർത്തനം, ചലച്ചിത്ര പ്രവർത്തനം, സാഹിത്യം, തത്വചിന്ത, യാത്ര, കലാവിമർശം തുടങ്ങിയ അനവധിയായ ലക്ഷ്യങ്ങളുമായി എത്താവുന്നിടങ്ങളിലേക്കെല്ലാം ഉരുണ്ടു. സമകാലികരായ അടുക്കളപ്പൂച്ചകളെപ്പോലെ വെറുതെ മുട്ടിയുരുമിപ്പോവുകയായിരുന്നില്ല ഈ റോളിംഗ് സ്റ്റോൺ. ഉരഞ്ഞിടങ്ങളിലെല്ലാം രാഷ്ട്രീയ ചിന്തയുടെ തീപ്പൊരിച്ചെറി. ഭാഷയുടെയും ഭാവനയുടെയും സൗന്ദര്യം പൊട്ടിപ്പരന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ വിലയിരുത്തേണ്ടത്
ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ തന്നെയായിരിക്കും രവീന്ദ്രനെ. രവീന്ദ്രൻ്റെ എഴുത്തുകൾക്ക് 70-ൽ വന്ന ഒരു പുതിയ ഭാഷയുടെ ഏറ്റവും വലിയ നേതൃത്വം കൊടുത്തത് രവീന്ദ്രനായിരുന്നു. മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഭാഷാ ശൈലി രവീന്ദ്രൻ രൂപപ്പെടുത്തിയിരുന്നു എന്ന് കാണാൻ കഴിയും. പല ചെറുപ്പക്കാരുടെയും പ്രധാനമായിട്ടുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ എഴുത്തിൽ തന്നെ ഒരു പുതിയ വഴി തുറന്ന ഒരാൾ എന്ന നിലയിൽ തന്നെ രവീന്ദ്രന് സ്ഥാനമുണ്ടായിരുന്നു. കോഴിക്കോട്ടെ ആ 70-കളിലെ ഒരു പ്രത്യേകത വിവിധ രാഷ്ട്രീയ പാർട്ടികളിലായ ചെറുപ്പക്കാരുടെ ഒരു ഒത്തുചേരലായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളവരും കോൺഗ്രസ്സുകാരും ബി ജെ പി സുഹൃത്തുക്കളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സൗഹൃദ സദസ്സ് ഞങ്ങൾക്കുണ്ടായിരുന്നു. സൈക്കോ ഓഫീസ് ഇരുന്ന അലങ്കാർ ലോഡ്ജ് ഇത്തരമൊരു കൂട്ടായ്മയുടെ വേദിയായി പലപ്പോഴും മാറിയിട്ടുണ്ട്. കോഴിക്കോട്ടെ മാത്രമല്ല, കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും എഴുത്തുകാരും ചിത്രകാരന്മാരും സിനിമാ പ്രവർത്തകരും എല്ലാം അവിടെ ഒത്തുകൂടും. അത്തരമൊരു സംവാദത്തിൻ്റെയും കൂട്ടായ്മയുടെയും നേതൃസ്ഥാനത്ത് എപ്പോഴും രവിയാണ് ഉണ്ടായിരുന്നത്. സൗഹൃദങ്ങൾ നിരന്നുപൂത്ത സംഘകാലമായിരുന്നു അത്. ചിന്തയുടെയും മലച്ചിലിൻ്റെയും സർഗോന്മാദങ്ങൾ മുടിയും താടിയും നീട്ടി നടന്ന കാലം. ബുദ്ധിജീവി എന്നത് ഇന്നത്തേതുപോലെ ഒരു പരിഹാസപദമായിരുന്നില്ല. തുളുമ്പാത്ത ഒരു ജൈവ ബുദ്ധിജീവിതമായി എപ്പോഴും സമീപിക്കാവുന്ന ഒരു റഫറൻസ് ഗ്രന്ഥവുമായിരുന്നു രവീന്ദ്രൻ. ഒരു സിനിമയിൽ ഉപയോഗിക്കുമ്പോൾ ഇതിലെ അക്ഷരത്തെറ്റ് പോലും വരാൻ പാടില്ല. അപ്പോൾ അവളത് വായിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ്. പക്ഷേ ഒന്നുകൂടി കൺഫേം ചെയ്യാൻ ഞാൻ രവി വിളിക്കും. അപ്പോൾ രവി പറഞ്ഞു അത് തന്നെ ഇഷ്ടം. എന്താ ആ വാക്കുകൾ? ക്യാമു എഴുതിയ റബലിലെ വാക്കുകൾ. ആ വാക്കുകൾ എന്നെ അടയാളപ്പെടുത്തുന്നതിനെക്കൊള്ള രവി അടയാളപ്പെടുത്തും. കാരണം അത് തുടങ്ങുന്നത് And for us who have been thrown into hell, and for us who have been thrown into hell, mysterious melodies and the conquering images of a vanquished beauty will always tell us that harmonious time. വലിയൊരു കാലത്തിലേക്കുള്ള രവീന്ദ്രന്റെ നടത്തം തുടങ്ങിയത് ചിന്തയിലൂടെയായിരുന്നു. മാർക്സിസ്റ്റ് ലാവണ്യ ചിന്തയിൽ അവഗാഹവും അത് സർഗാത്മകമായി നിർവഹിക്കാനുള്ള ശേഷിയും രവീന്ദ്രൻ ഉണ്ടായിരുന്നു. EMS അത് തിരിച്ചറിഞ്ഞതാണ് ചിന്തയിലേക്കുള്ള വഴി തുറന്നത്. മാർക്സിൻ്റെയോ മാർക്സിസ്റ്റുകളുടെയോ ഉദ്ധരണികൾ അവിടെയും ഇവിടെയും നിരത്തുന്നതോ ഉപരിപ്ലവമായ രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങോ അല്ല മാർക്സിസ്റ്റ് മാധ്യമപ്രവർത്തനമെന്ന് രവീന്ദ്രൻ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കാണിച്ചു തന്നു. ചിന്തരവി എന്ന പേര് യാദൃച്ഛികമാണെങ്കിലും അനുയോജ്യമായിരുന്നു. പുതിയ എഴുത്തിൻ്റെയും പുതിയ ചിന്തയുടെയും അലയൊലികൾ അക്കാലത്തെ ചിന്തയിൽ നിറഞ്ഞു നിന്നു. താന്ത്രികനെ രാഷ്ട്രീയ ദീപ്തമാക്കി CN കരുണാകരൻ ചിത്രം വരച്ചു. സച്ചിദാനന്ദൻ തൊട്ട് യേശോമൻ വരെയുള്ളവർ നവചിന്തയുടെ അഗ്നി പടർത്തി. പിന്നീട് ലൂമിയറിൻ്റെ കലയിലേക്ക് മോഹാവേശനായി ചിന്തയുടെ പടിയിറങ്ങിയ രവീന്ദ്രൻ അവിടെയും രാഷ്ട്രീയമായ ഉത്തരങ്ങൾക്ക് അടിവരയിട്ടു. പക്ഷേ ബക്കജിയുടെ ആദ്യത്തെ പടത്തിൽ ഞങ്ങൾ 3 പേരും ബിബിൻ ദാസ് എന്ന ക്യാമറ വേണം, ഞങ്ങളൊക്കെ ഒന്നിച്ചാണ് ഇതിലേക്ക് കാല് വെച്ച് കയറുന്നത്. അപ്പം ആ ദിവസം ഈ സിനിമ ഷൂട്ട് ചെയ്താൽ നിങ്ങളെ 3 കൊല്ലം ചോദിക്കാതെ അകത്താക്കും എന്ന് പറഞ്ഞൊരു എമർജൻസി ആയിരുന്നു. അപ്പം ഞങ്ങൾ പോയിരുന്നത് എന്തോ ഒരു റെവല്യൂഷണറി പ്രോസസ്സിൻ്റെ ഭാഗമാവാനാണ്. ഒരു സിനിമ എടുക്കാനല്ല, ഒരു ഫിലിം ഷൂട്ടിംഗ് അല്ല. ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് എ ഗ്രേറ്റ് റെവല്യൂഷണറി എക്സസൈസ്. അപ്പം ആ എക്സസൈസായിട്ട് പോയ ആൾക്കാരെ
അപ്പം ഞങ്ങളുടെ സിനിമാ ജീവിതം ഒരു അടിയന്തരാവസ്ഥയിലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും രവിയും തമാശയായിട്ട് പറയായിരുന്നു, നമ്മുടെ സിനിമ എന്നും അടിയന്തരാവസ്ഥയിൽ നിൽക്കുന്ന സിനിമയാണ്. നമ്മുടെ സിനിമയ്ക്ക് സാധാരണ സമയത്ത് ആ സാങ്കത്യമില്ല. നമ്മുടെ സിനിമ സങ്കടമാവുന്നത് അവസ്ഥകൾ അടിയന്തരമാവുന്നപ്പോഴാണ്. തെലുഗുവിൽ 1976 ഹരിജൻ എന്ന ചിത്രം, 77 മലയാളത്തിൽ ഇനിയും മരിച്ചിട്ടില്ലാത്ത നമ്മൾ, 88 ഒരേ തൂവൽ പക്ഷികൾ, സിനിമയുടെ കണ്ടുരമിക്കാനുള്ള മസാലക്കൂട്ടുകളോട് ഒരിക്കലും രവീന്ദ്രന് ബാധ്യതയോ കടപ്പാടോ ഉണ്ടായിരുന്നില്ല. ചരിത്രത്തിൽ ഇപ്പോഴും വേറെ തന്നെ ചില രാഷ്ട്രീയ ക്ഷോഭങ്ങളായി ശിരസുയർത്തുന്നവയാണ് രവീന്ദ്രൻ്റെ സിനിമകൾ. അദ്ദേഹം എടുത്തിട്ടുള്ള 3 ഫീച്ചർ സിനിമകളും അദ്ദേഹത്തിൻ്റെ കണിശമായിട്ടുള്ള രാഷ്ട്രീയ ബോധം പ്രകടിപ്പിക്കുന്നവയാണ്. ഇപ്പം നമ്മുടെ സിനിമാകാരൊക്കെ ഇങ്ങനെ പറയും ഞങ്ങൾ നിഷ്പക്ഷരാണെന്ന്. രവീന്ദ്രൻ ഒരിക്കലും നിഷ്പക്ഷനായിരുന്നില്ല. അദ്ദേഹത്തിന് കണിശമായിട്ടുള്ള പക്ഷപാതിത്വങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ശരിയായ ഒരു മാർക്സിസ്റ്റ് എന്ന് തുറന്നു പറയാൻ മടിക്കാതിരുന്ന, ഈ ഒരു കരിയറിസ്റ്റ് അല്ലാതിരുന്ന കേരളത്തിലെ ചിലപ്പോൾ ആരുണ്ട് എനിക്കറിഞ്ഞുകൂട, അപൂർവം വ്യക്തികളിൽ ഒരാളാണ്. തൻ്റെ രാഷ്ട്രീയ നിലപാട് തുറന്നു പറയാനും തൻ്റെ രാഷ്ട്രീയ ബോധത്തിനനുസൃതമായ രചനകൾ നിർവഹിക്കാനും മാധ്യമപ്രവർത്തനം നടത്താനും അതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ വലിയ നിഷ്ഠ പാലിച്ചിരുന്ന ഒരാളാണ് രവീന്ദ്രൻ. അപൂർവ ചാരുതയുള്ള ഭാഷ, അതിനനുകരിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. രവിയുടെ എഴുത്തിൻ്റെയും രവിയുടെ നിരൂപണങ്ങളിലൊക്കെ കൈക്കൊണ്ട മാർക്സിയൻ രീതിയെയും അതേപോലെ പിന്തുടരാനോ അതല്ലെങ്കിൽ അതിനെ കുറേ കൂടെ സജീവമാക്കാനോ ഒരു പിൻതലമുറക്കാരനും ഉണ്ടായില്ല എന്നുള്ളതാണ് രവിയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒരവസ്ഥ. ആദ്യന്തം ഒരു സഞ്ചാരിയാണ് രവീന്ദ്രൻ. വലിയ പദ്ധതികളോ സന്നാഹങ്ങളോ ഇല്ലാതെ നടത്തുന്ന രവീന്ദ്രൻ്റെ യാത്രകൾ എന്നും ഗ്രാമങ്ങളിലേക്കായിരുന്നു. നഗരത്തിന് എവിടെയും മടുപ്പിക്കുന്ന ഒറ്റമുഖമാണെന്ന് രവീന്ദ്രൻ തന്നെ എഴുതിയിട്ടുണ്ട്. യാത്രകളിൽ കണ്ടുമുട്ടിയ മനുഷ്യരിലൂടെ രവീന്ദ്രൻ്റെ സൗഹൃദ വലയം പന്തലിച്ചു. യാത്രാനുഭവ സാഹിത്യത്തിന് അദ്ദേഹം പുതിയൊരു ഭാഷയും ശില്പവും ലക്ഷ്യവും നൽകി. സഞ്ചാരികളുടെ പറുദീസയായ സ്വിറ്റ്സർലൻഡിനെ കുറിച്ചാണ് രവീന്ദ്രൻ്റെ സ്വിസ് സ്കെച്ചുകൾ. പതിവ് പ്രകൃതി വർണ്ണനകൾ കേട്ട് മടുത്തവർക്ക് രവീന്ദ്രൻ മനുഷ്യരിലൂടെ കണ്ടെത്തുന്ന സ്വിറ്റ്സർലൻഡ്. മെഡിറ്ററേനിയൻ വേനൽ വെനീസിൻ്റെയും റോമിൻ്റെയും ഫ്ലോറൻസിൻ്റെയും ഒരു ഹൃദയ സഞ്ചാരമാണ്. തികച്ചും ഭൗതികമായ സഞ്ചാരങ്ങൾ. ഇന്ത്യൻ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രാനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും ഗ്രാമങ്ങളുടെ സാമൂഹ്യാവസ്ഥയിലും മനുഷ്യയാഥാർത്ഥ്യങ്ങളിലുമാണ് ഈ എഴുത്തുകാരന്റെ ശ്രദ്ധ. ഇപ്പോൾ എസ് കെ പറ്റക്കാടിനെ പോലെ വലിയ ഒരു യാത്ര ചെയ്യാനും യാത്ര ചെയ്ത ദിക്കുകളെ പറ്റിയും ആ ദിക്കുകളിലെ മനുഷ്യരെ പറ്റിയിട്ടുള്ള വലിയ ഉൾക്കാഴ്ചകൾ രേഖപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള എസ് കെ തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ എസ് കെയിൽ നിന്ന് പിന്നെ ചിന്തരവി എന്ന യാത്രികനെ എഴുത്തുകാരനെ വ്യത്യസ്തനാക്കുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ നിരീക്ഷണത്തിലെ വ്യത്യസ്തത, അതിലൊരു രാഷ്ട്രീയമായിട്ടുള്ള സാമൂഹ്യ ശാസ്ത്രപരമായിട്ടുള്ള നരവംശാസ്ത്രപരമായിട്ടുള്ള ഒരു വലിയ ജനാധിപത്യപരമായ കാഴ്ചപ്പാട്, അത് അദ്ദേഹം ഒരു മാർക്സിയൻ പണ്ഡിതനായതുകൊണ്ടുകൂടിയുള്ള ഒരു സംഗതിയാണ്. പക്ഷേ ഇതൊരു പാണ്ഡിത്യ പ്രകടനമല്ല ഈ യാത്രാവിവരണങ്ങൾ. ടെലിവിഷൻ കേരളത്തിൽ വേരോടാൻ തുടങ്ങിയപ്പോൾ റോളിംഗ് സ്റ്റോൺ അവിടേക്കും ഒരുണ്ട് കയ്യൊപ്പ് പതിപ്പിച്ചു. രവീന്ദ്രന്റെ യാത്രാനുഭവ ലേഖകനും ചലച്ചിത്രകാരനും ഒരുമിക്കുകയായിരുന്നു
എൻ്റെ കേരളം എന്ന ടെലിവിഷൻ ട്രാവലോഗിൽ കേരളത്തിൻ്റെ ഹൃദയത്തിലൂടെയുള്ള യാത്രയിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രവും ആഭ്യന്തര വൈരുദ്ധ്യങ്ങളും അടയാളപ്പെടുത്തപ്പെട്ടു. ഈ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ശമ്പളത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് മാധ്യമപ്രവർത്തനം എന്നുള്ള ഈ പൊതുധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മാധ്യമപ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. വളരെ കുറച്ച് കാലമേ അദ്ദേഹം ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളൂ, തുടക്കകാലത്ത് മാത്രം. ജേർണലിസമൊക്കെ പഠിച്ചു വന്നതിന് ശേഷം കുറച്ച് കാലം പിന്നീട് അദ്ദേഹം ഈ മാധ്യമങ്ങൾ സ്വയം മാധ്യമങ്ങളിൽ ഇടപെടുകയാണ് ചെയ്തത്. അത് എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് മാധ്യമങ്ങളുടെ നയരൂപീകരണത്തിൽ, ഇപ്പോൾ മലയാളത്തിലെ ടെലിവിഷൻ ചാനലുകളുടെ കൈരളിയിലായാലും ഏഷ്യാനെറ്റ് തുടങ്ങിയിട്ടുള്ള ഈ ചാനലുകളുടെ ഒക്കെ റിക്രൂട്ടിങ്ങിൽ, അതിൽ പ്രതിബദ്ധതയുള്ള ജേർണലിസ്റ്റുകളെ കണ്ടെത്തുന്നതിൽ, അതിലെ പ്രോഗ്രാമുകൾ എങ്ങനെ ആയിരിക്കണം എന്ന് വിഭാവനം ചെയ്യുന്നതിൽ ഒക്കെ രവീന്ദ്രൻ്റെ സംഭാവനകൾ വളരെ നിർണായകമാണ്. സൗഹൃദങ്ങളോട് തോളോട് ചേർന്ന് നടന്ന മലയാളിയുടെ വലിയ കലാചിന്തകൻ വഴിപിരിഞ്ഞപ്പോൾ ബാക്കിയായ ചില വഴികളെങ്കിലും രവീന്ദ്ര സ്പർശമേൽക്കാതെ വിലപിക്കുന്നുണ്ടാകണം. ചേരികളിലും അഭിജാതഗൃഹങ്ങളിലും ബുദ്ധിജീവികളിലും മന്ദബുദ്ധികളിലും കലാകാരന്മാരിലും മന്ത്രവാദികളിലും വിശ്വാസികളിലും യുക്തിവാദികളിലും കച്ചവടക്കാരിലും അരാജകവാദികളിലും വിപ്ലവക്കാരികളിലുമെല്ലാം ആ അസാന്നിധ്യം തീവ്രവേദന പടർത്തുന്നുണ്ടാകണം. ചുമലിൽ കാവടിയേന്തി വീടുകൾ തോറും കയറിയിറങ്ങി ഭിക്ഷതിണ്ടി ദേശങ്ങൾ താണ്ടിയ പൂർവികൻ്റെ ഒരു പഴനിയാത്ര രവീന്ദ്രൻ മുമ്പെങ്ങോ വിവരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടോ തീർത്ഥാടനവും ദേശാടനവും ഒന്നാകുന്ന അങ്ങനെയൊരു പഴനിയാത്ര ബാക്കി വെച്ചാണ് ഇപ്പോൾ രവീന്ദ്രൻ്റെ അവസാന യാത്ര. പിന്നെ എനിക്ക് തോന്നുന്നത് അപൂർവമായിട്ടുള്ള വ്യക്തിവിശേഷങ്ങളുള്ള ആളായിരുന്നു. ഒരു പകയോ ഒരു കുശുമ്പോ അല്ലെങ്കിൽ മറ്റുള്ളവർ നന്നാവുന്നതിൽ വലിയ ഒരു ബുദ്ധിമുട്ടോ ഇതൊന്നും രവീന്ദ്രനിൽ കണ്ടിട്ടില്ല. അത് ഞാൻ വളരെ കുറവാളുകളിലേ കണ്ടിട്ടുള്ളൂ. മറ്റൊരാൾ നന്നായി പോകുന്നതിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പടമെടുക്കുമ്പോഴൊക്കെ അതിൽ സന്തോഷിക്കുന്ന ആളായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി മറ്റൊരാൾ ചെയ്യുമ്പോൾ അത് മികവുറ്റതാണ് എന്ന് പറയാൻ രവീന്ദ്രന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അത് രവീന്ദ്രന് മാത്രം കൈമുതലായ അപൂർവം ഒരു സിദ്ധിയായിരുന്നു എന്നായിരിക്കുന്നു. അതൊരു വ്യക്തി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു വിശാലമായ ഒരു മനസ്സിൻ്റെ ഉടമ എന്നുള്ള നിലയിൽ തന്നെയാണ് അത് ഉണ്ടാക്കിയെടുത്തത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു എനിക്ക് തോന്നുന്നു അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ സുഹൃത്തുക്കളും എത്തിയിരുന്നു, എല്ലാ മിക്ക സുഹൃത്തുക്കളും. വളരെ അപൂർവം പേർക്ക് ഏതെങ്കിലും കാരണവശാൽ അന്നെത്താൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ മാത്രം, പക്ഷേ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാവരും വന്നിരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ആ സൗഹൃദത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ഒക്കെ തന്നെ മുന്നിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മനസ്സും അതുപോലെ തന്നെ അദ്ദേഹം മറ്റുള്ളവരോട് കാണിച്ച സ്നേഹവായ്പും തന്നെയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ അപ്പോസ്തലനായിരുന്നു രവി. രവിയുടെ സൗഹൃദം വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ വരും ദിവസങ്ങളിൽ ഇനി കാണാൻ തുടങ്ങുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വിദേശങ്ങളിൽ നിന്നും കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിൽ നിന്നും പഞ്ചാബിൽ നിന്നൊക്കെ ആൾക്കാർ വരും രവിയേട്ടൻ അന്വേഷിച്ചുണ്ട്. അപ്പോൾ രവിയേട്ടൻ്റെ സീമ എന്ന് പറയുന്ന സാധനം സീമയല്ല, സീമയറ്റത. നമ്മളൊരു ഒരു ബേസിക് ഒരു കേരളത്തിൽ ജീവിച്ചു, കോഴിക്കോട് ജനിച്ചു എന്ന് പറയുന്ന ആളല്ല അയാൾ. അയാൾ ഇന്ത്യയിൽ ജീവിച്ചു, അയാൾ ലോകത്തിൽ ജനിച്ചു. അപ്പം അയാൾ എല്ലായിടത്തും ഉണ്ട്. ഇതുപോലൊന്നും ഒരാൾക്കാവാൻ പറ്റില്ല. ഇത് ഞാനൊരു ചാനലിന് വേണ്ടി പറയുന്ന തമാശ വർത്തമാനമല്ല. ദിസ് എ ഹ്യൂമൻ ബീയിങ് ഹു ഹാസ് സോ മച്ച് ഇൻഫ്ലുവൻസ് മീ. എൻ്റെ ജീവിതത്തിലെ ഓരോ പോയിൻ്റും ഇൻഫ്ലുവൻസ് ചെയ്തതാണ്. ഞാൻ ഇനിയുള്ള കാലങ്ങളിലും നിങ്ങളാരും എന്നോട് ചോദിച്ചതെങ്കിൽ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. യൂണിറ്റൊന്നും നഷ്ടമൊന്നും ഉണ്ടായില്ല സത്യത്തിൽ. യൂണിറ്റൻ നഷ്ടപ്പെട്ടിട്ടുമില്ല സത്യത്തിൽ. യൂണിറ്റൻ്റെ ലോ യൂണിറ്റൻ്റെ ചിരക്കിട്ടി കൊളുത്തത് ഞാൻ. അത് കഴിഞ്ഞ്
പുറത്തു വരുന്ന സമയത്ത് വലിയ പുകക്കുഴലിലൂടെ പുക പോകുന്നു. അതിൻ്റെ മുന്നിൽ കൂടെ ഒരു മാല പോലെ ക്രെയിൻസ് പറക്കുന്നുണ്ട്, കൊക്ടികൾ. ഇതിനിട്ട് ഈ കൊലയിൽ നിന്നിട്ട് പാടിയിരുന്നു, ഭാവിയിൽ ഇതിൻ ബീജം അന്തരീക്ഷത്തിൽ കൂടി ദ്യോവിലൊക്കെയും പോകും, മുളയ്ക്കും കതിരിടും. ഞാനൊരു വെറും പാവം കർഷകൻ, വിളവെല്ലാം മാനവർക്കൊപ്പം കൊയ്യാൻ കൊടുത്തവൻ, കൊയ്യുവാൻ കൊടുത്തവൻ, കാവ്യമുണ്ടെല്ലാം തന്നെ കളവൻ ഓടിപ്പോയ നാവുടൻ ക്ഷമയ്ക്കായി വിശാപത്രം നീട്ടി. ഇത് ജിയുടെ ഒരു ലൈനാണ്, ബുദ്ധൻ്റെ. ബുദ്ധൻ വിഷയാച്ചിയല്ലെന്നും ഒരു വലിയ സമ്പന്നനായ കൃഷിക്കാരൻ പറയും, കാവ്യമുണ്ടൊടുത്തൊരാളിൽ തന്നെ ഭിക്ഷയ്ക്ക് വന്നിരിക്കുന്നു, അരി ശരീരമൊക്കെ നന്നല്ലോ പോയി അധ്വാനിച്ചു വിടുന്നിരിക്കുന്നു. അപ്പം ബുദ്ധൻ പറയുന്നതാണത്, ഞാനൊരു വെറും സാധു കർഷകനും, വിളവെല്ലാം മാനവർക്കൊപ്പം കൊയ്യുവാനും കൊടുത്തവൻ, ഭാവിയിൽ ഇതിൻ ബീജം അന്തരീക്ഷത്തിൽ കൂടി ജോവിലൊക്കെയും പോകും, മുളയ്ക്കും കതിരിടും. സത്യത്തിൽ അങ്ങനെയാണ്. കുറച്ച് കഴിഞ്ഞ് മഴ വീഴുന്നു, മഴയാവുന്നു, നെല്ലുകളുണ്ടാകും, പുല്ലുകളിലാവുന്നു, നെല്ലുകളിൽ നാമ്പാവും. അങ്ങനെ പോകുന്നതല്ലേ ഓരോ മനുഷ്യൻ്റെയും സാംസ്കാരിക ജീവിതം എന്ന് പറയുന്നത്. നടന്നു തീർത്ത ലോകങ്ങളും കാലുകളും ഇനി ആ കാൽപ്പാടുകളെ വാഴ്ത്തട്ടെ. വരച്ചു തീർത്ത ചിത്രം പ്രഭാകരൻ തന്നെ മായ്ച്ച് മറ്റൊന്നാക്കട്ടെ. നമുക്ക് അപ്രാപ്യവും അപരിചിതവുമായ വഴികൾ കാണുമ്പോൾ നാം ഇനിയും പ്രതിഭാശാലിയായ ആ റോളിംഗ് സ്റ്റോണിനെ ഓർക്കും. അപ്പോൾ യാത്രയെയും വെല്ലുന്ന യാത്രാനുഭവത്തിൻ്റെ പെരുവഴികൾ പഴയതുപോലെ അമ്പരിപ്പിക്കും. മലയാളം എന്നും കൂടെ നടക്കാൻ ആഗ്രഹിച്ച യാത്രികന് സ്നേഹത്തോടെ ആദരവോടെ ഞങ്ങളും യാത്രാമൊഴി നൽകുകയാണ്.